അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പുതിയ വ്ളോഗുമായിട്ടാണ്. എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ വ്ളോഗാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലത്തെ റൊട്ടീന് ശേഷം കിച്ചണിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെക്കണം. ഇന്ന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പുട്ട് നല്ല സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണിത്. തലേ ദിവസത്തെ ബാക്കിയുള്ള ചോറാണിത്. ഈ ചോറിനെ ഞാൻ മിക്സിയിൽ ചെറിയ ജാറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഞാൻ ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വേണമെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് പുട്ടിന്റെ പൊടിയിലോട്ട് ഉപ്പ് ചേർക്കാം. സാധാരണ നമ്മൾ വെള്ളം ചേർത്താണ് പുട്ട് കുഴച്ചെടുക്കാറ്. എന്നാൽ ഈ അരച്ചെടുത്തിട്ടുള്ള ചോറ് ഉപയോഗിച്ചാണ് ഞാൻ പുട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി അരച്ചെടുത്തിട്ടുള്ള ചോറ് ചേർത്ത് നമുക്ക് പുട്ടിനെ കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് ഏകദേശം ഒരു അളവ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത്. നല്ല സാധാരണ പുട്ടുപൊടി ആകുന്നത് വരെ കുഴച്ചെടുക്കാം. നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. പുട്ടിലോട്ട് സൈഡ് ഡിഷായി സെർവ് ചെയ്യുന്നത് ചെറുപയർ കറിയാണ്. കൂടെ പഴമുണ്ട്. പല രീതിയിലുള്ള ചെറുപയർ കറികൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും റെസിപ്പിയിലോട്ട് പോകുന്നില്ല. പുട്ടും ചെറുപയർ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ചിനുള്ള തോരന് കൂടെ ചെറുപയറാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ചെറുപയർ കൂടെ കരുതിയിട്ടുണ്ട്. ഇതിനെ തലേ ദിവസം സോക്ക് ചെയ്തെടുത്തതാണ്. ഇനി അടുത്തത് ബ്ലഡ് ടെസ്റ്റിംഗ് ആണ്, റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റിംഗ് ആണ്. സാധാരണ മാസത്തിലൊരിക്കൽ ചെയ്യാറുള്ളതാണ്. ഇന്ന് നാട്ടിൽ വന്നതിന് ശേഷം ചെയ്യാന്ന് വിചാരിച്ചതാണ്. സിവിയർ മെഡിക്കൽ സെന്ററിലാണ് അതിന് വേണ്ടി പോകുന്നത്. സിവിയർ ഹെൽത്ത് കെയർ, ഇത് ഫസ്റ്റ് ഫുള്ളി എക്യുപ്ഡ് മൾട്ടി സ്പെഷ്യാലിറ്റി പാത്തോളജി ലാബാണ്, മണ്ണാർക്കാടുള്ളത്. യൂണിയൻ ബാങ്കിന്റെയും കെ എസ് ഇ ബിയുടെയും അടുത്താണ് ഈ സിവിആർ. ഇതിന് 4 ബ്രാഞ്ചുകളുണ്ട്. ഫ്രീ ഓൺലൈൻ ബുക്കിംഗ് ലഭ്യമാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ബയോകെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി, ക്ലിനിക്കൽ പാത്തോളജി, ഹോർമോൺ, സീറോളജി, ഇമ്മ്യൂണോളജി, ഇവയെല്ലാം. ഗൾഫിലെ ക്ലിനിക്കിലെല്ലാം വന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. നല്ല നീറ്റാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഒരു ഹെൽത്ത് ചെക്കപ്പ് സെൽഫി ആ. റയർ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയുള്ള വിസിറ്റിംഗ് ഡോക്ടേഴ്സിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ബ്ലഡ് സാമ്പിൾ എല്ലാം എടുത്തു. ഇനി റിസൾട്ട് കിട്ടിയാൽ മതി. റിസൾട്ട് പിന്നീട് കളക്ട് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഫാസ്റ്റിംഗിലാണ് വന്നിട്ടുള്ളത്. 8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ട് ഇവിടുന്ന്. 2-3 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഇവിടുന്ന്. അതുപോലെ തന്നെ സാധാരണ ലാബിലേക്കാൾ കുറവാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ലാബ് കൂടെയാണിത്. അതുകൊണ്ട് കൂടെയാണ് ഞങ്ങൾ സിവിയർ പ്രിഫർ ചെയ്യുന്നത്. ഇത് കുന്തിപ്പുഴയാണ്. പ്രളയത്തിന് ശേഷം കുന്തിപ്പുഴയിൽ രൂപപ്പെട്ടിട്ടുള്ള ബീച്ചിന്റെ വ്ളോഗ് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കാണാത്തവർ കാണണം. മണ്ണാർക്കാടിന്റെ സ്വന്തം MES കല്ലടി സ്കൂളാണിത്. ഇത് MES കല്ലടി കോളേജ്. ഇതിനടുത്ത് തന്നെയായിട്ട് കല്ലടി സ്കൂളും ഉണ്ട്. ലാബ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. ഇത്രയും കാലത്തെ എൻ്റെ LCHF ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിന്റെ അസസ്മെന്റ് കൂടിയാണ് ഈ ലാബ് റിപ്പോർട്ടുകൾ. വീട്ടാവശ്യത്തിനുള്ള 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. വീടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റിംഗിലാണ് പോയത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടാണ് പോയത്. പുട്ടും ചെറുപയർ കറിയാണ്.
എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പനീർ ഫ്രൈയും കുക്കുംബറുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. ചോറ് ആദ്യം ഉണ്ടാക്കാം. നാഴിയാണ് ഇത്, എല്ലാവർക്കും അറിയാം. സാധാരണ അളവുകൾക്കെല്ലാം കപ്പാണ് ഉപയോഗിക്കാറ്. ഇതും കപ്പിന്റെ ഒരു വേർഷനാണ്. ഈ നാഴിയും 250 ml തന്നെയാണ്. അരി നന്നായി കഴുകിയതിന് ശേഷം ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. അരി കുക്കറിൽ ഇരുന്ന് തന്നെ വെന്തുള്ളൂ. ഇത് ഞാൻ വയനാട്ട് പോയപ്പോൾ വാങ്ങിച്ച പക്ഷിക്കൂടാണ്. ഏരിയതുപോലെ ഇവിടെ വീട്ടുജോലികളൊന്നും ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അവിടെ ആകുമ്പോൾ അധികം ജോലികളും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആകുമ്പോഴങ്ങനെയല്ല. തോരന് വേണ്ടി കുറച്ച് കറിവേപ്പില പറിക്കാൻ വന്നതാണ് ഞാൻ. ഞങ്ങളുടെ അയൽക്കാരുടെ മുറ്റത്തുള്ള വിറകാണ്. വിറകെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് ചോറ് വിറകടുപ്പിലാണ് വെക്കുന്നത്. കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മണ്ണാർക്കാട് പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഈ കാടമുട്ട. ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കാടമുട്ടയാണ്. കാടമുട്ട ബുർജിയാണ് റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ബുർജി പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കുറച്ചധികം സ്പൈസസ് ചേർക്കുന്നുണ്ട്, അത്രേ മാറ്റുള്ളൂ. ഒരു ബോക്സ് കാടമുട്ടയാണ്, 100 എണ്ണം ഉണ്ടായിരിക്കുന്നത്. ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇവിടെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ഉണ്ടാവും. ഗൾഫിലാവുമ്പോൾ രാത്രിയേ ഗസ്റ്റ് ഉണ്ടാവുള്ളൂ. മുട്ട ബുർജിക്ക് വേണ്ടി റെഡിയാക്കി എടുത്തതാണിത്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കൂട്ടി വഴറ്റിയെടുത്തതാണ്. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാട് എടുക്കാം. ഓരോ മുട്ടയായി ഡയറക്റ്റ് ഇതിലോട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് എടുത്താലും മതി. ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും അവസാനം ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യും. അടുത്തതായി തോരന് വേണ്ടിയിട്ടുള്ള വറവ് തയ്യാറാക്കി എടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുപയർ തോരനാണ്. ചെറുപയറിന് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ വെള്ളഭാഗം കുക്കായി വരുന്നുണ്ട്. ഒന്നുകിലും അങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അതിനുശേഷം ഞാൻ മസാലയായിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കാടമുട്ട ബുർജി റെഡി ആയിട്ടുണ്ട്. ചെറിയുള്ളി ബ്രൗൺ നിറായി വരുന്നുണ്ട്. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറാണിത്. ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ്. കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ചീരക്കറിയാണ്. ഈ ചെറുപയർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തോരനിൽ ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർക്കാം. ഈ ചെറുപയറിലോട്ട് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഗ്യാസ് സ്റ്റൗവിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുടച്ചെടുക്കണമെന്ന് നല്ലത്. അങ്ങനെയെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബേർഡൻ ഉണ്ടാവില്ല. നമ്മുടെ സൈഡ് ഡിഷസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറ് റെഡി ആയിട്ടുണ്ട്. കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അങ്ങനെ ലഞ്ചിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ചീരക്കറിയും ചെറുപയറും അതുപോലെ തന്നെ കാടമുട്ടയും. ഉച്ചയ്ക്ക് പ്രേയറിന് ശേഷമാണ് ലഞ്ച് ടൈം. കുടിക്കാനുള്ള ഫ്രഷ് വാട്ടറാണിത്. ഫ്രഷ് വാട്ടറിനെ കൂജയിലാണ് പിടിച്ചു വെക്കുന്നത്. വലിയൊരു കൂജയാണിത്. തിളപ്പിച്ച വെള്ളം ഒരു കൂജയിൽ തന്നെയാണ് ഒഴിച്ചു വെക്കുന്നത്. ഇത് കിണറിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. ലഞ്ചിന് ശേഷം പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ചെറിയ ഒരു ഉച്ചമയക്കം കൂടെ പതിവുള്ളതാണ്. ഇന്ന് അത്യാവശ്യം നല്ല കാറ്റുള്ള ദിവസമാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വീശുന്നുണ്ട്.
ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ് പുറത്ത്. മഴയെ അതിൻ്റെ തണുപ്പെല്ലാം ആസ്വദിച്ച് സിറ്റ് ഔട്ടിലിരിക്കുക. വലുതായിട്ട് മഴയൊന്നുമില്ല, ചെറിയൊരു മഴയെ പെയ്തിട്ടുള്ളൂ. യു എയിൽ ആകുമ്പോഴിങ്ങനെ പുറത്തിരിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. പ്രതീക്ഷിക്കാത്ത വേറൊരു ഗസ്റ്റ് കൂടെ വരുന്നുണ്ട്. ഞങ്ങളെ യു എയിലെ ഫ്രണ്ടും ഫാമിലിയാണ് വരുന്നത്. പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ബേക്കറി ഏറ്റേ ഉള്ളൂ. അതിഥികളുടെ മനസ്സ് നിറച്ചു വേണം യാത്രയേക്കാൻ. വീടിന്റെ പടി വരെ അവരെ അനുഗമിക്കണം. ഇതെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. രാത്രി ഇരുട്ടി തുടങ്ങി. ഇനി ഡിന്നർ ടൈമാണ്. ലഞ്ചിനുണ്ടാക്കിയ ഫുഡ് തന്നെ ഡിന്നറിന് ബാക്കിയുണ്ട്. ഇന്ന് ലഞ്ച് ഉണ്ടാക്കിയത് വളരെ ലേറ്റായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഡിന്നറിന് കൂടെ കരുതിയിട്ടാണ് ഫുഡ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഡിന്നറിന് ഇനി വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സാലഡ് മാത്രമേ അധികം ഉണ്ടാക്കുന്നുള്ളൂ. ലെറ്റൂസും സ്ട്രോബെറിയും ചേർത്തിട്ടുള്ള ഒരു സാലഡാണ്. രണ്ടു മൂന്ന് സ്ട്രോബെറി കൂടെ ചേർക്കുന്നുണ്ട്. ടേസ്റ്റിന് ലെറ്റൂസിൻ്റെ ടേസ്റ്റിന് ഒരു ചേഞ്ച് കിട്ടുന്നുണ്ട്. സാലഡ് ഡ്രസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ല. കൂടെ കുറച്ച് തൈരും സെർവ് ചെയ്യുന്നുണ്ട്. LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കുള്ളതാണ് ഈ സാലഡും തൈരൊക്കെ. എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് സാലഡും തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ടുള്ള സാലഡും നല്ല കട്ടിയുള്ള തൈരുമാണ്. ഈ തൈരുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ തൈരുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർക്ക് ഉപകാരപ്രദമാക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഗ്രാസ് ഫീഡഡ് ആയിട്ടുള്ള പശുവിൻ്റെ പാല് കൊണ്ടാണ് ഈ തൈരുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ടേസ്റ്റാണ് ഈ തൈരിന്. രാത്രിയിലെ പ്രേയറിന് ശേഷം ഡിന്നർ ടൈമാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.